നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ലോക്ക്ഡൗണിൽ ഇളവുകൾ തോന്നിയ വഴിയാണ്, തോന്നിയ പടിയാണ്. ഇത് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പലയിടങ്ങളിലും ഇറങ്ങി ഓടുന്നു, ഇറങ്ങി നടക്കുന്നു. ജനങ്ങളും വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കത്തെഴുതി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ജില്ലകൾ, ഇപ്പോൾ കോട്ടയം അത് ഏതാണ്ട് കോവിഡ് വിമുക്തമായി കഴിഞ്ഞു. അതുപോലെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ ഭാഗമൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ചിലതൊക്കെ എടുത്തു കളഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അത് അവിടെയൊക്കെ ഒരു വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ, അവിടെ ചെങ്ങന്നൂർ നഗരസഭാ പരിധി മുഴുവൻ ഹോട്ട്സ്പോട്ടിലാണ് പിടിത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ല ഓറഞ്ച് സോണിൽ വരുന്ന അവസ്ഥയിൽ നൽകേണ്ട പല ഇളവുകളും ചെങ്ങന്നൂർ നഗരസഭയിൽ നൽകിയിട്ടില്ല എന്ന പരാതിയാണ് ഉയർന്നു വരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ടൗണുകളും തുറക്കുന്നു, സാധാരണഗതിയിലേക്ക് അനുവദിച്ചിരിക്കുന്ന രീതിയിൽ തുറക്കുന്നുണ്ട്. തിരുവല്ല, പത്തനംതിട്ട, മാവേലിക്കര, കായംകുളം, ഹരിപ്പാട്, ചങ്ങനാശ്ശേരി, പന്തളം, ഇത്രയും പ്രദേശങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. എന്നാൽ ചെങ്ങന്നൂർ ടൗൺ മാത്രം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അതായത് ഇതിനു മുൻപുണ്ടായിരുന്ന രീതിയിൽ തന്നെ എല്ലാ കടകളിലും നിയന്ത്രണങ്ങൾ പോലീസ് വരുന്നു, അടപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അവിടെ പ്രത്യേകിച്ച് കേസുകളൊന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ചെങ്ങന്നൂർ നഗരസഭയിലെ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനായി അനുവദനീയമായ രീതിയിലുള്ള ഇളവുകൾ നൽകുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാരും അവിടുത്തെ പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നത്. ചെങ്ങന്നൂർ നഗരസഭാ വാസിയും പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ബി കൃഷ്ണകുമാർ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ സംസ്ഥാനം കോവിഡ് വിമുക്തമായി മാറുന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം 88 സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലെ കോർപ്പറേഷനെ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. പക്ഷെ ഞാൻ താമസിക്കുന്ന ചെങ്ങന്നൂര് മുനിസിപ്പാലിറ്റിയിൽ നാളിതുവരെയായി ഒരു COVID-19 പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആ ചെയ്യാത്ത ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു എന്നുള്ളത് ഇന്നലെ ലിസ്റ്റ് വരുന്നതും മുതൽ ചെങ്ങന്നൂർ നിവാസികൾക്ക് ഒരു വലിയ ആശങ്കയും അതിലേറെ അത്ഭുതവുമാണ്. കാരണം ഇത് ഈ ഒരൊറ്റ വിഷയത്തോടുകൂടി ഈ ലിസ്റ്റ് തന്നെ എപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും എപ്രകാരമാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണയിച്ചിട്ടുള്ളതെന്നതും ജനങ്ങൾക്ക് ആശങ്ക വരുന്ന ഒന്നാണ്. കാരണം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയെ ഉൾപ്പെടുത്തിയും തൊട്ടപ്പുറത്തെ മുളക്കുഴ പഞ്ചായത്തിൽ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുളക്കുഴ പഞ്ചായത്തിനെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് തീർത്തും അതൊരു ദുരൂഹത ഉണ്ടാക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഉള്ള ഒരു അവ്യക്തത ഈ മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്ന ഈ ലിസ്റ്റിൽ കടന്നുകൂടി എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്തൊന്നാണ്. ഇന്നലെ മുതൽ ജനങ്ങൾക്കെല്ലാം ആശങ്കയാണ്. ഇനി ചെങ്ങന്നൂർ നഗരത്തിലെ എല്ലാ കടകളും കാര്യങ്ങളും ഇതിന്റെ പേരിൽ അടഞ്ഞു കിടക്കുകയുമാണ്. അപ്പൊ ഇതൊരു ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇങ്ങനെയാണോ മറ്റുള്ള ലിസ്റ്റുകളിൽ 88 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ 88 സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനം, ഏതാണ് ഇത്? ജില്ലാ കളക്ടറും ആരോഗ്യവകുപ്പും മന്ത്രിയും അടിയന്തരമായി ഇതിന് ജുഡീഷ്യൽ അന്വേഷണവും അല്ലെങ്കിൽ പ്രത്യേകതരം പോലീസിന്റെ വിജിലൻസ് അന്വേഷണവും നടത്തി എങ്ങനെയാണ് ഇങ്ങനത്തെ അവ്യക്തത ഈ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ളത്? ഇത് ശരിയല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഈ ലിസ്റ്റുകളെയും ഇത്തരം നടപടികളെയും? കോവിഡ് എന്ന് പറയുന്ന വലിയ തീരുമാനകരമായ ഈ അസുഖത്തെ നമ്മൾ വലിയൊരു ഭീതിയോടുകൂടിയും അതിലേറെ ആശങ്കയോടുകൂടിയും കാണുക, പക്ഷെ അതിനെ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് അതില്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികളല്ല ഇതൊരു പ്രദേശത്തെ മൊത്തവും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ദുരൂഹമാറ്റം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലേക്ക് ജില്ലാ കളക്ടറോടും മന്ത്രിയോടും മറ്റ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. എമ്മിന്റെ അടക്കമുള്ളവർ ഇതിനകത്ത് നയം വ്യക്തമാക്കണം. ഇതിനകത്ത് ചെങ്ങന്നൂർ നഗരസഭ നയം വ്യക്തമാക്കണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾക്കറിയേണ്ട ഒന്നാണ് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. കേട്ടല്ലോ. മാത്രമല്ല, മുളക്കുഴ പഞ്ചായത്തിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ലോക്ക്ഡൌണിൽ നിന്ന്. അതായത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. മുളക്കുഴ പഞ്ചായത്തിലെ എല്ലാ കടകളും തുറന്നുകൊടുത്തു എന്നതാണ് അറിയാൻ കഴിയുന്നത്.
എന്തായാലും ഈ ഒരു നഗരസഭാ പരിധിയിൽ പ്രത്യേക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിൽ ഇത്തരം കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോൾ മുളക്കുഴ പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിൽ ഒരു അനുവദനീയമായതിനപ്പുറമുള്ള ഇളവുകൾ നൽകുന്നതിനെ ഈ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് നാട്ടുകാർ പലതരത്തിലുള്ള പരാതിയുമായി എത്തുന്നുണ്ട് അത് അവിടുത്തെ നഗരസഭാ പരിധിയിലെ ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിലെ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ കച്ചവടങ്ങൾ മറ്റ് പ്രദേശങ്ങളായ തിരുവല്ല കായംകുളം കോട്ടയം ചങ്ങനാശ്ശേരി തുടങ്ങിയ മേഖലകളിലേക്ക് പോവുകയും ഇവർക്ക് കച്ചവടം കുറയുകയും ഇവർ ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇത്രയും നാളത്തെ ലോക്ക്ഡൗൺ അതൊരു സാധാരണ കാര്യമാണ് നമുക്കിപ്പോൾ രാജ്യം മുഴുവൻ ഈ രീതിയിലാകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വരും പക്ഷേ അത് അനുവദനീയമായ രീതിയിൽ കടകൾ തുറന്നു കൊടുക്കാൻ ലോക്ക്ഡൗണിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറന്നു കൊടുക്കാൻ പോലും നഗരസഭാ പരിധിയിൽ ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിൽ അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ പരാതി ഉന്നയിക്കുന്നത് തീർച്ചയായും എംഎൽഎ ഉൾപ്പെടെയുള്ള അധികാരികൾ നഗരസഭ ചെങ്ങന്നൂർ നഗരസഭ ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ആവശ്യം ഈ ഒരു കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് അറിഞ്ഞ ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്തായാലും ഈ രീതിയിൽ ഒരു പ്രദേശത്തെ മാത്രം ഇങ്ങനെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ പെടുത്തുന്ന രീതി ശരിയല്ല അവർക്ക് അനുവദനീയമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഇളവുകൾ ആ പ്രദേശത്ത് നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ മധ്യതിരുവിതാംകൂറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മേഖലയാണ് ചെങ്ങന്നൂർ അപ്പം ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിലും മധ്യതിരുവിതാംകൂറിൻ്റെ ഒരു കേന്ദ്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അപ്പോൾ അവിടെയുള്ള കച്ചവടക്കാരുടെയും അവിടുത്തെ സാധാരണക്കാരുടെയും ഒക്കെ കണ്ണീരും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ഒന്നും കേരള സർക്കാരും അവിടുത്തെ ജനപ്രതിനിധിയും ജനപ്രതിനിധികളും അതായത് നഗരസഭയുടെ ആൾക്കാരും ഉൾപ്പെടെയുള്ളവർ കാണാതെ പോകുന്നത് ഖേദകരമാണ് എന്ന ഒരു ശക്തമായ ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് മധ്യതിരുവിതാംകൂറിലെ മറ്റ് സ്ഥലങ്ങളെക്കാൾ കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളാണ് ചെങ്ങന്നൂർ നഗരസഭാ പരിധിയും അതിൻ്റെ അടുത്ത പ്രദേശങ്ങളുമൊക്കെ അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുളക്കുഴ പഞ്ചായത്തിന് എന്തിന് ഈ ഒരു ഇളവ് കൊടുത്തിരിക്കുന്നു അവിടെ അനുവദനീയമായതിനപ്പുറമുള്ള ലോക്ക്ഡൌൺ ഇളവുകളാണ് കടകൾ തുറക്കുന്നു എന്ത് സാധനം വാങ്ങണമെങ്കിലും മുളക്കുഴ പോകേണ്ട ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ തിരുവല്ല പോകേണ്ട ഒരവസ്ഥയിലാണ് മധ്യതിരുവിതാംകൂറിലുള്ള നമ്മുടെ പ്രേക്ഷകർക്കറിയാം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആ രീതിയിൽ ഒരു നടപടി എത്രയും പെട്ടെന്ന് അവിടെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ തുലനാവസ്ഥയിലുള്ള ഒരു നടപടി ഈ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകുന്നതിൽ വേണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്